ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ട്യൂട്ടിറ്റ്യൂഡ്. ട്യൂട്ടിറ്റ്യൂഡിൻ്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കാനാണ്. ഏതാണ് പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക്, പോലീസ് കോൺസ്റ്റബിൾ ട്രേഡിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഇതിൻ്റെ കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുള്ളത് 537/2022 ആണ് ഈ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ പോസ്റ്റിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ഇതിൽ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്, കേരള പോലീസ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് പോലീസ് കോൺസ്റ്റബിൾ ആംഡ് പോലീസ് ബറ്റാലിയൻ. പിന്നെ ഇതിൽ പറയുന്നുണ്ട് വുമൺ കാൻഡിഡേറ്റ്സ് ആൻഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ. അതായത് വുമൺ കാൻഡിഡേറ്റ്സിനും ഡിസേബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സിനും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 31,000 രൂപ മുതൽ 66,800 രൂപ വരെയാണ് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത്. വേക്കൻസീസ് എന്താണ്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, പ്രതീക്ഷിത വേക്കൻസീസ് ആണ്. എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് ഇപ്പം നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപാട് വേക്കൻസീസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതിന് മുന്നേ വിളിച്ചിട്ടുള്ള പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് നടന്നുകൊണ്ട് അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ആ ലിസ്റ്റ്, ഈ ലിസ്റ്റ് കാലാവധി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ എക്സാം നടത്തി പുതിയ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനുള്ള രീതിയിലാണ് ഇപ്പോഴേ നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുള്ളത്. ഇന്ന് ബറ്റാലിയൻ വൈസ് ആയിട്ടാണ് ഇത് വിളിക്കുക. അതിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കാസർഗോഡ് ഇത്രയും ബറ്റാലിയൻസിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇത് എന്താണ് ബറ്റാലിയനും അതിൻ്റെ അണ്ടറിൽ വരുന്ന ജില്ലകളുടെ ഡീറ്റെയിൽസും ആണ്. ഇതിൽ ആദ്യത്തേത് എസ് എ പി ആണ് ബറ്റാലിയൻ്റെ കോഡ് വരുന്നത്. അത് തിരുവനന്തപുരം ട്രിവാൻഡ്രം ആണ്. അതിൻ്റെ സെക്ഷൻ പി എസ് സി ഡിസ്ട്രിക്ട് ഓഫീസ് അതാണ് തിരുവനന്തപുരമുള്ള പി എസ് സി ഡിസ്ട്രിക്ട് ഓഫീസിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ബറ്റാലിയൻ വരുന്നത്. അടുത്തത് കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട. ഇത് എന്താണ് പത്തനംതിട്ട പി എസ് സി ഡിസ്ട്രിക്റ്റിൻ്റെ പി എസ് സി ഓഫീസിൻ്റെ അണ്ടറിലാണ് ഈ ഒരു ബറ്റാലിയൻ്റെ വരുന്നത്. അടുത്തത് കോട്ടയം ആൻഡ് ഇടുക്കി. അത് വരുന്നത് ഇടുക്കി പി എസ് സി ഓഫീസിൻ്റെ അണ്ടറിലാണ്. പിന്നെ എറണാകുളം എന്താണ്, എറണാകുളം തന്നെ. നെക്സ്റ്റ് തൃശ്ശൂർ, പാലക്കാട് വരുന്നത് തൃശ്ശൂർ പി എസ് സി ഡിസ്ട്രിക്ട് ഓഫീസിൻ്റെ അണ്ടറിലും. പിന്നെ മലപ്പുറം, കോഴിക്കോട് എല്ലാം എന്താണ് മലപ്പുറത്തിൻ്റെ അണ്ടറിലാണ് വരുന്നത്. കണ്ണൂർ, വയനാട്, കാസർഗോഡ് ഇതെല്ലാം കാസർഗോഡിൻ്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് വരുന്ന ഡയറക്ട് റിക്രൂട്ട്മെൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 18 മുതൽ 26 വയസ്സ് വരെയാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് മാക്സിമം ഏജ് ലിമിറ്റ് ഷാൽ ബി റിലാക്സ്ഡ് അപ് ടു 29 ഇയേഴ്സ്. അതായത് ഒ ബി സിക്കാർക്ക് മാക്സിമം 29 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എസ് സി എസ് ടിക്ക് 31 വയസ്സും എക്സ് സർവീസ്മെനിന് 41 വയസ്സുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏജ് റിലാക്സേഷനും കാര്യങ്ങളും വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് എന്താണ്, നിങ്ങൾ പ്ലസ് ടു പാസ്സായാൽ മതി. പ്ലസ് ടുവോ അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള കോഴ്സോ കഴിഞ്ഞ ആളുകൾക്ക് ഈ പോസ്റ്റിലേക്ക്, പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഫിസിക്കൽ ടെസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, ഹൈറ്റ് മിനിമം ഓഫ് 168 സെൻറ്റിമീറ്റർ, 168 സെൻറ്റിമീറ്റർ മിനിമം ഹൈറ്റ് ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് 81 സെൻറ്റിമീറ്റർ ആണ് വിത്ത് എ മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഈ ഫിസിക്കൽ സ്റ്റാൻഡേർഡുകൾക്കുള്ള ആളുകളാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ എസ് സി എസ് ടി ആളുകൾക്ക് മിനിമം 160 സെൻറ്റിമീറ്റർ ഉണ്ടായാൽ മാത്രം മതി. എസ് സി എസ് ടിക്കാർക്ക് ഈ ഹൈറ്റിൽ റിലാക്സേഷൻ വരുന്നുണ്ട്. മിനിമം 160 സെൻറ്റിമീറ്റർ ഉണ്ടായാൽ മാത്രം മതി ഈ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എസ് സി എസ് ടിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ ചെസ്റ്റിൻ്റെത് 76 സെൻറ്റിമീറ്ററും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് കണ്ണിൻ്റെ ഐ ടെസ്റ്റ് വരുന്നുണ്ട്. ഐസൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ഐയും ലെഫ്റ്റ് ഐയും എന്താണ് 6x6 വേണം. നിയർ വിഷൻ 0.5 പറയുന്നുണ്ട്. പിന്നെ ഇതിനെന്താണ് ഫിസിക്കൽ ടെസ്റ്റ് തന്നെ അതിന് 8 ഇവൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 8 ഇവൻറ്റിൽ ഏതെങ്കിലും 5 എണ്ണം പാസ്സായാൽ മാത്രമേ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുകയുള്ളൂ. അപ്പോൾ ആദ്യം റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. അത് കിട്ടിയ ആളുകൾക്ക് ഫിസിക്കൽ ടെസ്റ്റിന് വിളിക്കും. അതിൽ എന്താണ് ഈ 8 ഇവൻറ്റിൽ 5 ഇവൻറ്റ് പാസ്സായ ആളുകളാണ് നെക്സ്റ്റ് അടുത്ത സ്റ്റേജിലേക്ക്, മെഡിക്കൽ ടെസ്റ്റ് എന്ന സ്റ്റേജിലേക്ക് പോകുന്നത്. എന്നിട്ടാണ് ബാക്കി എന്താ മെയിൻ ലിസ്റ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതിൽ ഫിസിക്കൽ ടെസ്റ്റിൽ ആദ്യം 100 മീറ്റർ ഓട്ടം ഉണ്ട്, റണ്ണിങ് ഉണ്ട്. അത് 14 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ഹൈജമ്പ് വരുന്നുണ്ട്. ഹൈജമ്പിൻ്റെ സെൻറ്റിമീറ്റർ എത്രയാണ്, 132.20 സെൻറ്റിമീറ്റർ ആണ് ഹൈജമ്പിൻ്റെ ഹൈറ്റ് വരുന്നത്. ലോങ് ജമ്പിൻ്റെത് 457.20. ഷോർട്ട് പുട്ടിൻ്റെ അത് എത്രയാണ്, ഏകദേശം 7 കിലോയോളം ഭാരം ഉണ്ടാവും. 7 കിലോൻ്റെ ഷോർട്ട് പുട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഡിസ്റ്റൻസ് 609.60 സെൻറ്റിമീറ്റർ ആണ്.
പിന്നെ ബോൾ ത്രോ, ക്രിക്കറ്റ് ബോൾ ത്രോ വരുന്നുണ്ട്. അത് എത്രയാണ് ഡിസ്റ്റൻസ്? 6,096 സെൻറ്റിമീറ്റർ. അത്രയും ഡിസ്റ്റൻസ് നിങ്ങൾ കവർ ചെയ്യണം. പിന്നെ റോപ്പ് ക്ലൈമ്പിങ് യൂസിങ് ഹാൻഡ്സ് ഓൺലി, കൈകൊണ്ട് മാത്രം റോപ്പ് ക്ലൈമ്പിങ് ഉണ്ട്. അതിൻ്റെ ലെങ്ത് എത്രയാണ്? 365.80 സെൻറ്റിമീറ്ററാണ്. പിന്നെ പുള്ളപ്പ്, 8 പുള്ളപ്പ് എടുക്കണം. പിന്നെ 1,500 മീറ്റർ ഓട്ടം, അത് 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്യണം. അപ്പോൾ ഇത്രയും 8 ഇവൻറ്റുകളാണ് ഈ പോലീസ് കോൺസ്റ്റബിളുടെ ഫിസിക്കൽ ടെസ്റ്റിന് വരുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും 5 ഇവൻറ്റ് നിങ്ങൾ ക്വാളിഫൈ ആവണം, എന്നാലേ നിങ്ങൾക്ക് എന്താണ് അടുത്ത സ്റ്റേജിലേക്ക്, മെഡിക്കൽ എക്സാമിനേഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2023 ജനുവരി 18 അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി. 12:00 വരെ അതിൻ്റെ ലിങ്ക് ആക്റ്റീവ് ആയിരിക്കും. ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ എന്താണ് ലിങ്ക് പ്രൊഫൈലിൽ വന്നിട്ടില്ല, എന്തായാലും പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്താണ് ക്വാളിഫിക്കേഷനുള്ള ആളുകളെല്ലാവരും, ഹൈറ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡെല്ലാം മീറ്റ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. കാരണം ഒരുപാട് വേക്കൻസീസ് വരാനുള്ളതാണ്. പോലീസ് കോൺസ്റ്റബിൾ ജില്ലാ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ഉണ്ടാകുന്നത്, അതായത് ബറ്റാലിയൻ വൈസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.